സാമൂഹ്യ ക്ഷേമ സുരക്ഷ പദ്ധതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പഠിക്കാനുള്ള, എന്നാൽ പി എസ് സി ഇപ്പൊ നിലവിൽ പരീക്ഷകളിൽ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കുന്ന, നിർബന്ധമായിട്ടും ചോദിക്കുന്ന രീതിയാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ. അറിയാലോ അല്ലെ, പണ്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി എൽ ജി എസ് ലെവൽ ആവുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത, കാരണം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഏരിയയിലെ ഈ പറയുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളും ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇനി ഗവർണൻസ് ലെവലിൽ അല്ലെ, കേരളത്തിന്റെ പൊതുഭരണ രംഗത്ത് നമുക്ക് ഈ ഒരു ടോപ്പിക്കും പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം, ഇതൊരു ക്ലാസ് കൊണ്ട് തീരുവോ എന്നുള്ളത് സംശയമാണ്. നമ്മൾ ഒരുപാട് പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ, ഒരുപാട് പോയിന്റുകൾ പല ക്ലാസ്സുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഒരു ഫുൾ സ്ലൈഡ് ആണ്, ഫുൾ പി ഡി എഫ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിൽ വന്നിട്ടില്ല, അത് ഇന്ന് 8:30 ശേഷം ഇല്ലെങ്കിൽ നമുക്ക് ഓഫീസ് ടൈം 9 മുമ്പ് വരെ ആകുമ്പോഴത്തേക്കും അത് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. റെയർലി അങ്ങനെ വരാറുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്തിട്ട് റെക്കോർഡ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോവാണ്. സ്വാഗതം. ഓക്കെ, ആദ്യം നമുക്കറിയാലോ ഈ പറയുന്ന സാമൂഹ്യ ക്ഷേമ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ ആരുടെ അണ്ടറിലാണ് വരുന്നത്? കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള വിവിധ പദ്ധതികളാണ്. ഓക്കെ, അപ്പൊ അതിൽ പലർക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട് അല്ലെ. മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക്, വനിതകൾക്ക്, പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഇങ്ങനെ പല കാറ്റഗറിയിലുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്. അവരുടെ കീഴിലാണ് ഈ പറയുന്ന പദ്ധതികളൊക്കെ വരുന്നത്. അപ്പൊ ഒന്നാമത് ചോദ്യ രൂപത്തിൽ നമുക്ക് ഇത് പഠിക്കാം. കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എന്നാ ഇത് സി എ അല്ല, എസ്. കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്. എന്താണ് ഇതെന്താരും കമന്റ് ചെയ്യാത്തെ, നോട്ടത്തിൽ വന്നതല്ലേ. കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9 കേട്ടോ. യെസ്, എന്നാണ് കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 യെസ് സെപ്റ്റംബർ 9. ഓക്കെ, നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ആർ ബിന്ദു ആണ് എന്ന പോയിന്റ് പഠിച്ചു കേട്ടോ. അപ്പൊ കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. മന്ത്രി ഇപ്പോഴത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ്, ആർ ബിന്ദു ആണ്. ആർ ബിന്ദു ആര് കൂടിയാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ് ആർ ബിന്ദു, നമുക്കറിയാം അല്ലെ. യെസ്, അപ്പൊ സാമൂഹ്യ നീതി വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ചുമതല കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആർ ബിന്ദു. 1975 സെപ്റ്റംബർ 9 സാമൂഹ്യ നീതി വകുപ്പ് പ്രാബല്യത്തിൽ വന്നത് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അതിന് കീഴിൽ വരുന്നതാണ് ഏത്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. ഓക്കെ, യെസ്, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ KSSM എന്ന് പറയുന്നത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ 2008 വരുന്നതാണ്. 2008 ഒക്ടോബറിലാണ് ഈ പറയുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വരുന്നത്. അതിന്റെ ചെയർമാൻ ആരായിരിക്കും, സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ സാമൂഹ്യ നീതി വകുപ്പാണ്. 1975 സെപ്റ്റംബർ 9 സാമൂഹ്യ നീതി വകുപ്പ് കേരളത്തിൽ വരുന്നത്. ആർ ബിന്ദു ആണ് അതിന്റെ അധികാരപ്പെട്ട മന്ത്രി എന്ന് ഓർത്തു വെക്കാം. അതിന് കീഴിൽ വരുന്നതാണ് KSSM, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ. 2008 ഒക്ടോബറിലാണ് വരുന്നത്. അതിന്റെ ചെയർമാനുമാരായിരിക്കും, സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രി തന്നെയായിരിക്കും എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി വനിതാ ശിശു വികസന വകുപ്പ് 2017 കേരളത്തിൽ വരുന്നത്. വനിതാ ശിശു വികസന വകുപ്പ്, ഓക്കെ, അതിന്റെ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല്
വീണ ജോർജ് ആണ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ ഇങ്ങനെയുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ മേൽനോട്ടത്തിലും വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലൊക്കെയാണ് നമ്മൾ ഓരോരോ പദ്ധതികളെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇൻട്രഡക്ഷൻ ആയിട്ട് ഇത് പറഞ്ഞത് മാത്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓട്ടെ, അപ്പോ ഉന്നത വിദ്യാഭ്യാസം വകുപ്പ് മന്ത്രി തന്നെയാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ മന്ത്രിയും, ആരാണ്, ആർ ബിന്ദു. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്, വീണ ജോർജ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നാ വന്നത്, 2008. ഓക്കെ, യെസ്. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ചെയർമാൻ ആരായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, അത് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആയിരിക്കും എന്ന പോയിന്റും അവിടെ ഓർത്ത് വെക്കാം. സെറ്റ്, യെസ്. അപ്പൊ ഈ പോയിന്റുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോരോ പോയിന്റുകൾ പഠിക്കാൻ, ഇതിനകത്ത് നമ്മളെ പലയിടത്തായിട്ട് കണ്ട പോയിന്റുകൾ ഉണ്ടാവും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. നമ്മൾ പറയാത്ത പോയിന്റുകൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം കേട്ടോ. യെസ്, ജീവനം. ഒരു സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് ജീവനം. പി എസ് സി ചോദിച്ചതാണ്, ഈ അടുത്ത് പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് ജീവനം കേട്ടോ. സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ്, പുനരധിവാസ പദ്ധതിയാണ് ജീവനം. എന്താണ്, തടവുകാരുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായ പദ്ധതിയാണ് ജീവനം. അതായത് തടവുകാരുടെ അവരുടെ കുട്ടികൾ, പെൺമക്കള്, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ തടവിൽ പോവാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ യെസ്, തന്റേതല്ലാത്ത കാരണം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി നേരാവണം എന്ന് വിചാരിച്ച് തടവിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അവരുടെയും കുടുംബത്തെ നമ്മൾ നോക്കണമല്ലോ, സുരക്ഷയാണ്, നമ്മുടെ സാമൂഹിക സുരക്ഷയല്ലേ അല്ലേ. അപ്പൊ തടവുകാരുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് ജീവനം. അവർക്കുള്ള ഒരു സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതി കൂടിയാണ് ജീവനം എന്ന് വിളിച്ചു. മാനസിക രോഗം ഭേദമായ തടവുകാർക്കുള്ള പുനരധിവാസ പദ്ധതി. അതിക്രമത്തിനിരയായ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി. ഇതിന്റെ ഒക്കെ പേരെന്ത് തന്നെയാണ്, ജീവനം എന്ന് തന്നെയാണ്. അപ്പൊ ജീവനം ഒരു സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ്, തടവുകാരുടെ മക്കൾക്കുള്ള വിവിധ ധനസഹായ പദ്ധതി കൂടിയാണ്, മാനസിക രോഗം ഭേദമായ തടവുകാർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ്. അതിൽ അതൊക്കെ വരും, ഈ ജീവനം എന്ന് പറയുന്ന പദ്ധതിയിൽ ഇവർക്കൊക്കെയുള്ള സാമൂഹിക സുരക്ഷ അവിടെ വരും കേട്ടോ. അതിക്രമത്തിനിരയായ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി കൂടിയാണ് ജീവനം എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ജീവനം കേട്ടോ, ഓർത്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ PDF വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, മാക്സിമം നമുക്ക് ക്ലാസ്സിൽ തന്നെ എടുക്കും. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കി പോവുകയും കൂടെ ചെയ്യാം. പ്രത്യേകിച്ച് ശനിയാഴ്ച പരീക്ഷയുള്ള ആളുകൾ കേട്ടോ, GS-കാർക്കും മറ്റു ലെവലിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിന്നീട് ഒരു ക്ലാസ് കൂടെ ആയിട്ടെടുക്കാം. SLDC തിരുവനന്തപുരത്ത് എഴുതുന്ന ആളുകളെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, 2-3 തവണ റിവിഷൻ ചെയ്തതാണ്. ഈ PDF നിങ്ങൾ ഒന്ന് നോക്കുക കേട്ടോ. യെസ്, ഇനി ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരാണ് വർണ്ണം. ഓക്കെ, ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ വർണ്ണം പദ്ധതി എന്ന് നോട്ട് ചെയ്തു കേട്ടോ. വർണ്ണം നാളത്തെ പരീക്ഷയ്ക്ക് ഇതിനകത്ത് നല്ലോണം ഉപകാരപ്പെടുപ്പെടട്ടെ കേട്ടോ. അപ്പൊ ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം, ദൂരെയൊക്കെ പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് വർണ്ണം എന്ന് പറയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് ജീവാനന്ദം. ഇവിടെ ഉള്ളവർക്ക് പൈസ കൊടുക്കാൻ തികയുന്നുണ്ടോ, ഇതൊക്കെ ജോലി നമുക്ക് കിട്ടിയിട്ട് പോരെ എന്നാണ് ചിന്തിക്കുന്നത് പലരും. യെസ്, അപ്പോ സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് എന്ത്, ജീവാനന്ദം എന്ന് വിളിച്ചു കേട്ടോ. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണെന്ത്, ജീവാനന്ദം. ജീവാനന്ദം പദ്ധതി എന്ന് നോട്ട് ചെയ്തു. അവർ ആനന്ദിക്കട്ടെ ജീവിതത്തിൽ, എപ്പോഴും ആനന്ദിക്കാനുള്ള അല്ലെ, ജോലി ചെയ്യുന്ന സമയത്തുള്ള പിന്നെ എല്ലാവിധ പിന്നെ സൗകര്യങ്ങളും അതിനുശേഷം, ഓക്കെ, അതിനുശേഷം ഉള്ളതും ആനന്ദിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുള്ള കേട്ടോ. യെസ്, പണ്ടൊക്കെ സർക്കാർ തരുന്നതാണ്, ഇപ്പൊ ജാസ്തി പറഞ്ഞ പോലെ നമ്മൾ അടച്ചതിനകത്ത് എടുത്തു തരികയാണ് അല്ലെ. യെസ്, അത് പിന്നെ ചർച്ച ചെയ്യാം. അപ്പൊ ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് എന്ത്, വർണ്ണം പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് ജീവാനന്ദം എന്ന് നോക്കി. സമാശ്വാസം, PSC ഈ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് സമാശ്വാസം. വൃക്ക
തകരാറാണ്. തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസിൽ ഏർപ്പെടുന്നവർ, വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, സിക്കിൾസെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ചവർ എന്നിവർക്കാണ് സമാശ്വാസം പദ്ധതി. യെസ്, ഓക്കെ. ആർക്കൊക്കെ ഉള്ള ധനസഹായ പദ്ധതിയാണ്? വൃക്കയുടെ തകരാറ് സംഭവിച്ച് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കോ, വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറി വിധേയരായവരോ, ഹീമോഫീലിയ രോഗം ബാധിച്ചവരോ, സിക്കിൾസെൽ അനീമിയ എന്ന് പറയുന്ന മാരക രോഗം ബാധിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സമാശ്വാസ പദ്ധതി. കേട്ടോ, ഒരു കാറ്റഗറി ഉണ്ട്, ആ കാറ്റഗറി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇതിനുള്ള യോഗ്യത എന്താ? രോഗി ഒരു ബി പി എൽ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണം. അവർക്ക് മാത്രമേ സമാശ്വാസം പദ്ധതിയിൽ ഈ പറയുന്ന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. കേട്ടോ, അപ്പോ ഈ പറയുന്ന വൃക്ക തകരാറായിട്ട് ഡയാലിസിസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ബി പി എൽ ഉള്ള ആളുകൾ, ഓക്കെ. ഇനി അതുപോലെ തന്നെ വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, സിക്കിൾസെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ചവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്തേ? സമാശ്വാസം ബി പി എൽ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്ന പോയിന്റും അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. കേട്ടോ, ഓക്കെ. യെസ്, അപ്പൊ അതും സെറ്റ് സെറ്റല്ലേ. അപ്പൊ ഇത് റിവിഷൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. കേട്ടോ, റിവിഷൻ ഇല്ലെങ്കിൽ മറന്നു പോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. യെസ്, അപ്പോ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്? ഭിന്നലിംഗക്കാരായ ആളുകൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താ അന്വേഷിച്ചു കഴിഞ്ഞാൽ? ദീപയോ പേര്? യെസ്, എന്താണ്? വർണ്ണം പദ്ധതിയാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. കേട്ടോ, വർണ്ണം പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? യെസ്, അത് ജീവാനന്ദം എന്ന് പഠിച്ച് വെക്കാം. കേട്ടോ, ജീവാനന്ദമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കാം. സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതി, തടവുകാരുടെ പെൺമക്കൾക്കുള്ള വിവിധ ധനസഹായ പദ്ധതി, മാനസിക രോഗം ഭേദമായ തടവുകാർക്കുള്ള പുനരധിവാസ പദ്ധതി, ഇതൊക്കെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അത് ജീവനം പദ്ധതി എന്ന് പഠിച്ചു വെക്കാം. ഈ പറയുന്ന സമാശ്വാസം പദ്ധതിയും ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള ദുരിതാശ്വാസ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. നമ്മൾ പഠിച്ചതാണ്. യെസ്, ഓക്കെ. യെസ്, അപ്പോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, സ്കീമിന് കീഴിൽ വികലാംഗ പെൻഷൻ ലഭിക്കുന്നവർക്ക് 1700 രൂപ കിട്ടും. വികലാംഗ പെൻഷൻ ലഭിക്കുന്നവർക്ക് 1700 രൂപ കിട്ടും. ഇനി വികലാംഗ പെൻഷൻ ലഭിക്കാത്തവർക്ക് 2200 രൂപയും കിട്ടും. എൻഡോസൾഫാൻ ദുരിതബാധിതരായ മറ്റ് രോഗികൾക്ക് 1200 രൂപ പ്രതിമാസ ധനസഹായവും നൽകി വരും. ഓക്കെ, യെസ്. അതായത് വികലാംഗ പെൻഷൻ ലഭിക്കുന്നവർക്ക് 1700 രൂപയും, പെൻഷൻ ലഭിക്കാത്തവർക്ക്, ഈ പറയുന്ന വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് 2200 രൂപ. ഓൾറെഡി വികലാംഗ പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷൻ ഉണ്ടാവും, ഈ പറയുന്ന 1700 രൂപ ഉണ്ടാവും. ഇനി അത് കിട്ടിയിട്ടില്ല, വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ 2200. ഇനി ചെറിയ രൂപത്തിലൊക്കെ ബാധിച്ച ആളുകൾക്ക്, എൻഡോസൾഫാൻ ദുരിതബാധിതരായ മറ്റ് രോഗികൾക്ക് 1200 രൂപ വീതം പ്രതിമാസ ധനസഹായവും നൽകി വരും. ഓക്കെ, അപ്പൊ സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള ദുരിതാശ്വാസ പദ്ധതിയുടെ പേരാണെന്ന് സ്നേഹ സാന്ത്വനം എന്ന പോയിന്റ് ഓർത്ത് കേട്ടോ. യെസ് ഓക്കെ, സ്നേഹ സാന്ത്വനം. ആദ്യം പറഞ്ഞ 1700 2200 കാര്യമായി ആ സ്കീമിന് കീഴിൽ വരുന്നവരാണ്. അത് പിന്നെ എന്താണ് ആ ദുരിത, ഈ എൻഡോസൾഫാൻ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചർ ഇല്ലേ, അതല്ലാതെ ചെറിയ രൂപത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബാധിച്ച ഇരകളുണ്ട്. ഓക്കെ, അത് ആ ഒരു ഈ കാസർഗോഡാണല്ലോ, ആ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം 10-40 കിലോമീറ്റർ ദൂര പരിധിക്ക് അപ്പുറത്തുള്ള ആളുകൾക്കും ഇതിന്റെ സിംറ്റംസ് ഒക്കെ കണ്ട ആളുകളുണ്ട്. അവരൊക്കെ ഇരകളാണ്, അവരതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികലാംഗരായ ആളുകളല്ല, അതിന്റെ ഇരകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണ്. യെസ് ഓക്കെ, അപ്പോ 1200 രൂപ പ്രതിമാസ ധനസഹായമാണ് അതിന് വേണ്ടിയിട്ട് നൽകി വരുന്നത് എന്ന പോയിന്റും എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. കേട്ടോ, യെസ്. അപ്പോ ആ പോയിന്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ്, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? സ്പെക്ട്രം എന്ന് നോട്ട് ചെയ്തു. സ്പെക്ട്രം, ഇതും BSC ചോദിച്ചതാണ്, പലതും BSC ചോദിച്ചതാണ്. എന്താ
ഓക്കെ, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്പെക്ട്രം എന്ന് നോട്ട് ചെയ്യും. അസംഘടിത തൊഴിലാളികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ബന്ധിപ്പിക്കുന്നതിന് തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഈ ശ്രം. ഓക്കെ, ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്പെക്ട്രം എന്ന് പഠിച്ചു വെക്കാം. അസംഘടിത തൊഴിലാളികളെ, ഓക്കെ, അസംഘടിതമായിട്ടുള്ള തൊഴിലാളികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അറിയാത്തവർക്ക്, ചിലർ ഇതിന് പിന്നാലെ നടന്നിട്ട് ഈ പദ്ധതികൾക്ക് പിന്നാലെ നടന്ന് നേടിയെടുക്കും അല്ലെ. പക്ഷേ യെസ്, ഇതിന് പ്രത്യേകിച്ച് സംഘടനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവരെയും കൂടെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടി ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ പിന്നെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണെന്തേ ഈ ശ്രം എന്ന് പോയിട്ട് ഓർക്കും കേട്ടോ, ഈ ശ്രം. ഇനി പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് തണലിടം. ജയിൽ മോചിതരായി, അവർക്ക് വീടും കുടിയൊന്നുമില്ല, അവർക്ക് പാർപ്പിടമില്ല, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? തണലിടം എന്ന് നോട്ട് ചെയ്യുക, തണലിടം കേട്ടോ. അപ്പോ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്പെക്ട്രം എന്ന് വിളിച്ചു നോക്കാം. അസംഘടിത തൊഴിലാളികൾക്ക് ഇതെല്ലാം കൂടി ഒരു തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് ഈ ശ്രം എന്ന് വിളിച്ചു നോക്കാം. പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? തണലിടം എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ, തണലിടം എന്ന പോയിന്റും പഠിച്ച് വെക്കാം. ഓക്കെ അല്ലേ, സെറ്റല്ലേ? യെസ്. അപ്പോ അതങ്ങനെ. അപ്പൊ ബി പി എല്ലിൽ ഉള്ള ആളുകൾക്ക്, വൃക്ക തകരാറ് സംഭവിച്ച സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താ? ദീപു. ആ യെസ്, എന്താണ് പദ്ധതിയുടെ പേര്? സമാശ്വാസം പദ്ധതിയാണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ഓക്കെ, സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായ പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹസാന്ത്വനമാണ്. അതിൽ ഇരകളായ ആളുകൾക്ക് എത്ര രൂപ കിട്ടും? മിനിമം 1200 രൂപ. യെസ്. ഇനി അതിന് ഇരയായ സ്ട്രീമിന് കീഴിൽ വരുന്ന പിന്നെ വികലാംഗ പെൻഷൻ ലഭിക്കാത്തവർക്ക് 1700 രൂപയും, സോറി, ലഭിക്കുന്നവർക്ക് 1700 രൂപയും, ലഭിക്കാത്തവർക്ക് 2200 രൂപയുമാണ് ലഭിക്കുക എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരായ ആളുകൾക്ക് എത്ര രൂപ കിട്ടും? എത്ര രൂപ എന്നല്ല, എന്താണ് പദ്ധതി? അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് തണലിടമാണ് എന്ന പോയിന്റ് ഓർത്ത്. ഓക്കെ, പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണലിടം എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ നാളെ ഫാം വർക്കർ പരീക്ഷ എഴുതുന്ന, മെയിൻസ് പരീക്ഷ എഴുതുന്ന കുറെ പേരുണ്ടോ? എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തി, യെസ്, അതിന്റെ അവസാന ഘട്ടത്തിലാണ് ജനിക്കുന്നു. പെട്ടെന്ന് ജോലി വാങ്ങുക കേട്ടോ. ഇന്നലെ ഒരാൾ വന്നിട്ട് ഇവിടെ പിന്നെ എന്താ പറയാ, ലഡുവും കേക്കും ഗിഫ്റ്റുകളും ഒക്കെ വന്നു, ഒരുപാട് സന്തോഷം. ഓഫീസിൽ വന്നു, അവിടെ ഉണ്ടോ അഭിനവ്? എവിടെ ഉണ്ടോ? യെസ്, ആള് കഴിഞ്ഞ വർഷം ജോലി കയറിയ ആളാണ്, നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. അതുപോലെ എല്ലാരും വരിക കേട്ടോ, ലഡു ആയിട്ടും കേക്കായിട്ടൊക്കെ വരിക. യെസ്, ഇനി ലഡുവും കേക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചു പറഞ്ഞാലെങ്കിലും മതി കേട്ടോ. യെസ്, അപ്പോ ഏതായാലും ഉഷാറാവട്ടെ. അപ്പൊ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ന് സ്നേഹപൂർവം. എന്താണ്? സ്നേഹപൂർവം കേട്ടോ. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണത് സ്നേഹപൂർവം. സ്നേഹപൂർവം കേട്ടോ. യെസ്, ഈ സ്നേഹം വെച്ചിട്ട് ഒരുപാട് പദ്ധതിയുണ്ട്. സ്നേഹ സ്വന്തനം എൻഡോസൾഫാനാണേ, അത് ഓർത്തു വെക്കണേ. ഇത് സ്നേഹപൂർവം. അച്ഛനോ അമ്മയോ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം എന്ന് നോട്ട് ചെയ്തു കേട്ടോ. സ്നേഹപൂർവം എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, ഇനി ടൈപ്പ് 1 ഡയബറ്റീസ് ജുവനൈൽ പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് മിഠായി. ഓക്കെ, എന്താണ്
ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണെന്നേ മിഠായി. ഇതും പി എസ് സി ചോദിച്ചു കേട്ടോ. ടൈപ്പ് വൺ പ്രമേഹം ജുവനൈൽ, ഓക്കെ, 18 വയസ്സിന് താഴെയായ കുട്ടികൾക്ക്, ജുവനൈലായിട്ടുള്ള കുട്ടികൾക്ക് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാവും. അത് ബാധിതരായ കുട്ടികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണെന്നേ മിഠായി എന്ന പോയിന്റ് പുറത്ത് വെക്കണം കേട്ടോ. മിഠായി, ഓക്കെ, യെസ്. അപ്പൊ അത് പഠിച്ചു വെക്കണേ, മിഠായി പഠിച്ചു വെക്കണേ. അപ്പൊ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്, ആ അത് സ്പെക്ട്രമാണ് എന്ന് പഠിച്ചു വെക്കല്ലേ. യെസ്, അച്ഛനോ അമ്മയോ ഇരുവരും, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ മുഖേന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, സ്നേഹപൂർവം ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. യെസ്, ഇനി ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അത് മിഠായിയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. യെസ്, പിന്നെന്താ, പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് തണലിടം അല്ലെ. അസംഘടിത തൊഴിലാളികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പോർട്ടൽ ഈശ്രം എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഇനി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ രോഗം ഇതൊക്കെ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? ബി പി എല്ലുകാർക്കുള്ള പദ്ധതി നമ്മൾ പഠിച്ചു. സമാശ്വാസം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. യെസ്, ഇനി വികലാംഗ പെൻഷൻ ലഭിക്കുന്നവർക്ക് സ്നേഹ സാന്ത്വനം പദ്ധതിയിൽ എത്ര രൂപയാണ് പെൻഷൻ ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 1700 രൂപയാണ് പെൻഷൻ ലഭിക്കുക എന്ന് പഠിച്ചു നോക്കാം. ഇനി സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പോ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലെ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ഡിമെൻഷ്യ അൽഷിമേഴ്സ് രോഗം ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണത് ഓർമ്മത്തോണി. എന്താണ് ഓർമ്മത്തോണി എന്ന് പഠിച്ചു കേട്ടോ. ഓർമ്മത്തോണി എന്ന പോയിന്റ് ഓർത്ത് ഓർമ്മത്തോണി, ഓക്കെ. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗ് സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അക്ഷയ. 2023 വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗ് സേവനം പരിഗണിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ എസ് ഈ പറയുന്ന എല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, കേരളത്തിന്റെ അല്ല, 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിന്റെ പദ്ധതിയാണ് എന്ത്, അക്ഷയ പദ്ധതി എന്ന പോയിന്റും എടുത്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഡിമെൻഷ്യ അൽഷിമേഴ്സ് ഓർമ്മത്തോണി കേട്ടോ, ഓർമ്മത്തോണി എന്ന പോയിന്റ് ഓർത്ത് ഓർമ്മത്തോണി. യെസ്, അപ്പൊ അതങ്ങനെ കേട്ടോ. യെസ്, ഓർമ്മത്തോണി അക്ഷയ ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ ഇതെല്ലാം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മാത്രം മനസ്സിൽ വെക്കുക, പഠിക്കുക. ഇടയിലിടയിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നില്ലേ. യെസ്, അപ്പോട്ടിസം ബാധിച്ചവരുടെ ഇനി തെറ്റോ ഇല്ല, ഏതാ സ്പെക്ട്രമാണ്. ഭിന്നലിംഗക്കാരായ ആളുകൾക്കുള്ള വിദൂര വിദ്യാഭ്യാസ പരിപാടി ഏതാ, വർണ്ണം അല്ലെ. ടൈപ്പ് വൺ പ്രമേയം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാ, മിഠായി, ഓക്കെ. യെസ്, അപ്പൊ അതൊക്കെ മനസ്സിലുണ്ട്, ഓർമ്മത്തോണി അക്ഷയ ഓരോന്ന് കേൾക്കുമ്പോ വരണം. ഓപ്ഷനകത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം, അതല്ല, ഇതിനാണ് ഇതിനാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാനും പറ്റണം കേട്ടോ. ഇതിനകത്ത് എല്ലാം ചിലപ്പോ ഓപ്ഷനിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷെ നമ്മൾ പഠിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ KSSM എന്ന് ചോദിക്കും കേട്ടോ, അതിന്റെ പദ്ധതിയാണ് ഇത്, സ്നേഹസ്പർശം എന്ന് നോക്കി. സ്നേഹസ്പർശം, ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. അപ്പൊ നിങ്ങൾ നോക്കിയേ, സ്നേഹസ്പർശമായി അച്ഛനോ അമ്മയോ ഇരുവരും മരണമടഞ്ഞ കുട്ടികൾ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. ഇവിടെ സ്നേഹ സാന്ത്വനം, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ എന്തായി, സ്നേഹ സാന്ത്വനം ഇൻഡോസൾഫാൻ, സ്നേഹപൂർവം ഈ പറയുന്ന അച്ഛനമ്മയില്ലാത്ത കുട്ടികൾക്ക്.
ഇപ്പൊ ഇവിടെ സ്നേഹസ്പർശം, ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം കേട്ടോ. സ്നേഹസ്പർശം എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഇനി 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം. എന്താണ് 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം എന്ന് പോയിട്ട് പറഞ്ഞു കേട്ടോ. വയോമിത്രം പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഒരുപാട് തവണ നമ്മൾ പഠിച്ചതാണ്. ഗ്ലൂക്കോമീറ്റർ ഓക്കെ, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണിത്. വയോമധുരമാണ് ചെക്ക് ചെയ്യുന്നത്, വയോമധുരം, വയോജനങ്ങളുടെ മധുരം ചെക്ക് ചെയ്യുന്നു വയോമധുരം കേട്ടോ. അവരോടൊപ്പം അവർക്ക് വേണ്ട ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നു വയോമിത്രത്തെ പോലെ കേട്ടോ. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മിത്രത്തെ പോലെ നൽകുന്നു വയോമിത്രം. പിന്നെ ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്കുള്ള സഹായ പദ്ധതിയുടെ പേര് സ്നേഹസ്പർശമാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. സ്നേഹസ്പർശം എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ചേട്ടല്ലേ ഓക്കെ അല്ലേ? യെസ്, സ്നേഹസ്പർശം കേട്ടോ. അപ്പൊ അതും പഠിച്ചു വെക്കാം. ഇനി സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയുടെ പേര് സേഫ് ഹോം. ചേട്ടാ ഇവിടെ സേഫ് അല്ലട്ടോ എന്ന് പറയുന്ന ആളുകളെ എന്ത് ചെയ്യാ, അവരെ മിശ്ര വിവാഹ ദമ്പതികൾക്ക്, സ്വാഭാവികമായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷയും സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്, സേഫ് ഹോം. സേഫ് ഹോം, സേഫ് ഹോം കേട്ടോ. അടുത്ത വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ, ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞൊരു സാഹചര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇതുവരെ വന്നിരുന്നത് കഴിഞ്ഞ ആഴ്ച വരെ. പക്ഷെ ഇതാ നമ്മുടെ നാട്ടില് മലപ്പുറത്ത് എന്താ പറയാ, നിപ്പ ബാധിച്ച് ഒരു രണ്ട് പഞ്ചായത്ത് ഫുള്ള് അടച്ചിട്ടേക്കാണ്. പിന്നെ ഒരു മനുഷ്യനില്ല ടൗണിലൊന്നും, അങ്ങനെ ഒരു അവസ്ഥ. നമ്മൾ ഇത്ര പെട്ടെന്നല്ലേ, നമ്മൾ ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് അല്ലെ. ഒരു പ്രശ്നമില്ലാത്ത ഒരു 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 നാട്, ഒരു ഒറ്റ ന്യൂസ് കൊണ്ട് ഒരു മനുഷ്യൻ, കൊറോണയും പോലെയല്ല, കൊറോണയുടെ സമയത്തൊക്കെ കുറച്ചെങ്കിലൊക്കെ മനുഷ്യർക്ക് അത് അങ്ങനെയാണല്ലോ അല്ലെ. കൊറോണ അത്രത്തോളം ഈ നിപ്പ പോലെ, നിപ്പയുടെ ന്യൂസുകളൊക്കെ പണ്ട് കേട്ട് നമുക്ക് ഓർമ്മയില്ലേ പേരാമ്പ്ര. അപ്പൊ അത് പേടിച്ചിട്ട് ഒരു മനുഷ്യനില്ല, അത്രയും രൂപത്തിൽ അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കോണ്ടാക്ടിൽ ഉണ്ട് എന്ന് തോന്നിയ ആളുകളുടെയൊക്കെ റിസൾട്ടുകൾ നെഗറ്റീവായി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ കാര്യമാണ്. അപ്പോ അത് അവിടെ തന്നെ പിടിച്ചു കെട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവട്ടെ അല്ലെ, അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. യെസ്, അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലോക്ക്ഡൌൺ പറഞ്ഞപ്പോ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയായിരുന്നു ഇത്, ജീവനി സഞ്ജീവനി കേട്ടോ. ജീവനി സഞ്ജീവനി എന്ന് വിളിച്ചു, ജീവനി സഞ്ജീവനി പദ്ധതി പുറത്തു വെക്കാം. അപ്പൊ സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് സേഫ് ഹോം. ഇനി ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണിത്, ജീവനി സഞ്ജീവനി എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ജീവനി സഞ്ജീവനി എന്ന പോയിന്റും ഓർത്ത് വെക്കാം ഓക്കെ അല്ലേ? ല്ലേ ആ അപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗ് സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാരിന്റെ പദ്ധതി ഏതാന്ന് കഴിഞ്ഞാൽ അത് അക്ഷയ പദ്ധതിയാണ് എന്ന് പഠിച്ചു വെക്കാം. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മത്തോണിയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താ, അത് സ്നേഹപൂർവം എന്ന പോയിന്റും ഓർത്ത് വെക്കാം ഓക്കെ. സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നവരോ അനാഥാലയങ്ങളിലോ സ്ഥാപനങ്ങളിലോ അന്തേവാസികളോ ആയ 5-നും 18-നും മധ്യേ പ്രായമുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസ ധനസഹായത്തിനും വേണ്ട പണം സമാഹരിക്കുന്ന നിക്ഷേപ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ഡെപ്പോസിറ്റ്.
കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കിടയിലുള്ള പദ്ധതിയാണ് അല്ലെ, കാരുണ്യ ഡെപ്പോസിറ്റ്. ഓക്കെ, കാരുണ്യ ഡെപ്പോസിറ്റ് കേട്ടോ. യെസ്, അപ്പൊ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നവരോ അനാഥാലയങ്ങളിലോ സ്ഥാപനങ്ങളിലോ അന്തേവാസികളോ ആയ 5നും 18നും മധ്യേ പ്രായമുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസ ധനസഹായത്തിനും വേണ്ട പണം സമാഹരിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ഡെപ്പോസിറ്റ് കേട്ടോ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, അതായത് കോക്ലിയാർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി, മാറ്റി, കോക്ലിയ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തി, അതിനുശേഷം അതിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ധ്വനി. ഈ കോക്ലിയ മാറ്റിവെക്കൽ പദ്ധതി മറ്റൊരു പദ്ധതിയാണ്, അതിന്റെ പേരെന്താ? കോക്ലിയ മാറ്റിവെക്കാനുള്ള ധനസഹായ പദ്ധതി. അത് ശ്രുതിതരംഗമാണ് കേട്ടോ, അതപ്പുറത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശ്രുതിതരംഗമാണ് കേട്ടോ, കോക്ലിയ മാറ്റിവെക്കാനുള്ള പദ്ധതിയുടെ പേരാണെന്ത്? ശ്രുതിതരംഗം. അത് മാറ്റിവെച്ചവർക്ക് വേണ്ടിയിട്ടുള്ള തുടർ ചികിത്സയുടെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്വനി എന്ന് കേട്ടോ. അപ്പൊ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് എന്ത്? ധ്വനി എന്ന് നോട്ട് ചെയ്ത് നോക്കാം. അത് മാറ്റിവെക്കാനുള്ള പദ്ധതിയാണ് എന്ത്? ശ്രുതിതരംഗം എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഇനി സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നവരോ അനാഥാലയങ്ങളിൽ പോകുന്നവരുടെ അവരുടെ ചികിത്സയ്ക്ക് ആ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ഡെപ്പോസിറ്റ് എന്ന പോയിന്റും ഓർത്തിട്ടുണ്ട്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? കാരുണ്യ ഡെപ്പോസിറ്റ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ജുവനൈൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? മിഠായി എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ബി പി എല്ലിൽ താഴെയുള്ള സിക്കിൾ സെൽ അനീമിയോ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേര്, അവർക്കുള്ള ധനസഹായ പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചു. എന്താണ്? സമാശ്വാസം അല്ലെ. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവാനന്ദം എന്ന് നമ്മൾ പഠിച്ചു. ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചു, ഏതായിരുന്നു? ആ അത് വർണ്ണം പദ്ധതിയാണ് എന്ന പോയിന്റും നമ്മൾ പഠിച്ചു അല്ലേ. യെസ്, എത്ര പദ്ധതി അല്ലേ. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാറുണ്ട്, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ചിലതൊക്കെ കൃത്യമായി നടക്കാറുണ്ട്, ചിലതൊക്കെ വെറും പദ്ധതികൾ മാത്രമായിട്ട് അല്ലെ. ഇന്നലെ ഇപ്പൊ എന്താ പറയുക, അടുത്ത ബജറ്റിനോടനുബന്ധിച്ച് 1000 പദ്ധതികൾ വരുന്നു എന്ന് അന്നങ്ങനെ പഠിച്ചു. അപ്പൊ ഞാൻ നിങ്ങളെയാണ് ആലോചിച്ചത്, പടച്ചവനെ ഇനി ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവുമല്ലോ. പദ്ധതികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. യെസ്. അപ്പോ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. നേർവഴി കേട്ടോ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർവഴി എന്ന് പോയിട്ട് പഠിച്ചു. എന്താണ് നേർവഴി? ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളം. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എന്ന് പഠിച്ചു. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവിൽ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടിയുള്ള അവരുടെ സമഗ്രമായ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് മഴവില്ല്. ഭിന്നലിംഗക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള വിദൂര വിദ്യാഭ്യാസ പഠന പദ്ധതിയാണ് വർണ്ണം അല്ലെ. അവരുടെ ഒക്കെ ഒരു നിറങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. LGBTQ ഒക്കെ ആ ഒരു ചിത്രം ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. യെസ് എന്ന പോയിന്റ് ഓർത്തു നോക്കാം. ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് എന്ന് പഠിച്ചു നോക്കാം. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് വിഷയം നേർവഴി എന്ന പോയിന്റ് ഓർത്ത്. ഇന്ന് നമ്മുടെ റിവിഷൻ ഗ്രൂപ്പില് ഇന്ന് എന്തെങ്കിലും ടോപ്പിക് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് നമ്മുടെ റിവിഷൻ ഗ്രൂപ്പില് ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ നീതി, വനിതാ സുരക്ഷ, മുതിർന്നവർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഇങ്ങനെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ ഉണ്ടല്ലോ, അതിലെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ഇന്ന് എടുക്കും. അതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ആ ഗ്രൂപ്പിലും കൂടിയായിട്ട് ചർച്ച ചെയ്താലോ.
പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് ഒരു ക്ലാസ് യൂട്യൂബിലും കൂടെ ചെയ്താലോ? ഇന്ന് മൊത്തം പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഇതിലുള്ള 2 മാർക്ക് പോക്കറ്റിലാക്കാനുള്ള ശ്രമം നമുക്ക് നടത്തിയാലോ കേട്ടോ. പകലിൽ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അതിനകത്ത് ചോദിക്കാം. രാത്രി 10 മണിക്ക് യൂട്യൂബിലെ നാളത്തെ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പിന്നെ സി എയിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് ഒരു ക്ലാസ് യൂട്യൂബിലും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. ട്രാൻസ്ജെൻഡർ ദയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണെന്ന് വിളിച്ചു നോക്കാം. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര ചികിത്സാ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ മഴവില്ല് എന്ന പോയിന്റും ഓർത്ത് നോക്കാം. ഇനി വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട നിരാലംബരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനായിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകുക, സ്വന്തമായി ജീവിതോപാധി കണ്ടെത്താനാകാത്ത ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ജീവിത മാർഗം ഒരുക്കുക, അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാകല്യം. വീട്ടിൽ നിന്നും പുറത്താക്കൂ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അല്ലെ. അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട് അല്ലെ. ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ നിങ്ങൾ എടുത്ത് എന്തെങ്കിലും കാരണവശാല് വീട്ടിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങിയ ആളുകളായിരിക്കും അല്ലെ. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 കോച്ച് ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു പേര്? പേര് ഓർക്കുന്നില്ല, നിങ്ങൾക്കറിയോ? യെസ് നാദിറ അല്ലെ. യെസ്, ആളും വീട്ടിലെ പ്രശ്നം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. പക്ഷെ ബിഗ് ബോസ് കാരണം ആള് കുറച്ച് എന്താണ് പറയാ, അങ്ങനെ ആയ സമയത്ത് പിന്നെ വീട്ടുകാർ തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു എന്തോ ഒരു റീൽസ് ഒക്കെ കണ്ട പോലെ ഉണ്ട് അല്ലെ. യെസ്, അപ്പൊ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് നജീബ് എന്നായിരുന്നു ആദ്യം ആള്, ട്രാൻസ്ജെൻഡർ അങ്ങനെയാണല്ലോ ഉണ്ടാവും അല്ലെ. യെസ്, പിന്നീട് യെസ് നാദിറയായിട്ടാണ് ഇപ്പൊ ഉള്ളത്. യെസ്, അപ്പൊ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരെയൊക്കെ കൂടെ നിർത്തുക, ചേർത്ത് നിർത്തുക. യെസ്, അതിനെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുക, അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അല്ലെ. യെസ്, അപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരാലംബരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ, അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകാൻ, സ്വന്തമായി ജീവിതോപാധി കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടുള്ള എന്നീ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സാകല്യം പദ്ധതി എന്ന് പോയിന്റ് ഓർത്ത് നോക്കട്ടോ. സാകല്യം, ഓക്കെ, സാകല്യം പദ്ധതി എന്ന പോയിന്റ് ഓർത്ത്. ഇനി പ്രതിസന്ധികൾ, അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം കണ്ടെത്താൻ ഭിന്നലിംഗക്കാരെ സഹായിക്കുന്ന പദ്ധതിയുടെ പേരാണ് കരുതൽ പദ്ധതി. എന്താണ്? പ്രതിസന്ധികൾ, അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം കണ്ടെത്താൻ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ ഭിന്നലിംഗക്കാർക്ക് പെട്ടെന്ന് സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് കരുതൽ പദ്ധതി. ഇനി ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനുള്ള സഫലം പദ്ധതി ഓർത്തു വെക്കുക കേട്ടോ. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വേണ്ടി സഫലം, വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠനം, ഈ പറയുന്ന പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അപകടങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് കരുതൽ കേട്ടോ. കരുതൽ പദ്ധതി എന്നും ഓർത്തു വെക്കാം. അപ്പോ വർണ്ണമുണ്ട്, കരുതലുണ്ട്, സഫലമുണ്ട്, ഇതെല്ലാം ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത പദ്ധതികളാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. സെറ്റാണോ? ഓക്കെ അല്ലേ. യെസ്, സഫലം പദ്ധതി ഓർത്തു വെക്കാം കേട്ടോ. ഞാന് ഇത്ര നേരം പറഞ്ഞതിനകത്ത് നിന്ന് ഒരു 5 മാർക്കിന്റെ റിട്ടേൺ എക്സാം ഞാൻ വെക്കുകയാണ് കേട്ടോ. എല്ലാരും ബുക്ക് ഒന്ന് അടച്ചു വെച്ചേ. ഇത്ര നേരം നമ്മൾ പഠിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യം ചോദിക്കുകയാണ്, ഒരു പേപ്പർ പേന എടുത്തിട്ട് ഒരു എക്സാം എഴുതാം. അവിടെ ടീച്ചർമാരെ ഇന്ന് പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷ ഇടാറില്ലേ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് പേടിക്കൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 ചോദ്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങൾക്കൊന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പേനയും പേപ്പറും ഇല്ലാത്ത ആളുകൾ കമന്റ് ബോക്സിൽ എഴുതിയാലും മതി കേട്ടോ. കമന്റ് ബോക്സിൽ എഴുതിയാലും മതി. ഒന്നാമത്തെ ചോദ്യം, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായിട്ട്
കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. എല്ലാവർക്കും കിട്ടി സ്പെക്ട്രം അല്ലെ. രണ്ടാമത്തെ ചോദ്യം, സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അൽഷിമസ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരെന്താണ്? ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരെന്താണ്? എന്താണ്? ഓർമ്മത്തോണി അല്ലെ, ഓർമ്മത്തോണി എന്ന് പഠിച്ചു, ഓർമ്മത്തോണി. അടുത്തത്, പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്ത് വിഷയം എന്താണ്? തണലിടം കേട്ടോ, തണലിടമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. തണലിടം, യെസ്, അത് നമുക്ക് കിട്ടി. പിന്നെ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാലോ? ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അത് കേരളമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്നത് കേരളമാണ് എന്ന് പഠിച്ചു വെക്കാം. യെസ്. ഇനി പിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട നിരാലംബരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനായിട്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അതെ, സാകല്യം പദ്ധതി എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു കേട്ടോ. സാകല്യം. അപ്പോ സ്പെക്ട്രം, ഓർമ്മത്തോണി, തണലിടം, കേരളം, സാകല്യം, ഇത് കിട്ടിയ ആളുകൾ 5-ൽ 5 മാർക്ക്. യെസ്, നിങ്ങൾ പുപ്പുലികളാണ്, അല്ലെങ്കിൽ 4 മാർക്കാണെങ്കിൽ നിങ്ങൾ ഒരു പുലിയാണെന്നൊക്കെ പറയാം. 3 മാർക്കാണെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ വല്ല മാനോ ഒക്കെ പറയാം. ഓക്കെ. ഇനി 1 ആണെങ്കിൽ നിങ്ങൾ ഒച്ചാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരും ഓർമ്മശക്തിയുടെ വേഗതയുടെ കാര്യത്തിൽ? ഏത് കാറ്റഗറിയിൽ വരും നിങ്ങൾ? പുലികളല്ലേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുലികളല്ലേ. യെസ്. അപ്പൊ ഏതായാലും അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തിലേക്ക് പോകുന്നു കേട്ടോ. വിദ്യാർത്ഥികളുടെ മനോസംഘർഷം ലഘൂകരിച്ച് മെച്ചപ്പെട്ട കലാലയ ജീവിതവും ഉന്നത വിദ്യാഭ്യാസവും കൈവരിക്കുന്നതിന് 2019 മുതൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനി പദ്ധതി എന്ന് നോട്ട് ചെയ്തു. എന്താണ് ജീവനി പദ്ധതി? വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ മനോസംഘർഷം ലഘൂകരിച്ച് മെച്ചപ്പെട്ട കലാലയ ജീവിതവും ഉന്നത വിദ്യാഭ്യാസവും കൈവരിക്കുന്നതിന് 2019 മുതൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി പദ്ധതി എന്ന പോയിട്ടുണ്ട് കേട്ടോ. ജീവനി പദ്ധതി. യെസ്. അപ്പോ വിദ്യാർത്ഥികളുടെ മനോസംഘർഷം ലഘൂകരിച്ച് മെച്ചപ്പെട്ട കലാലയ ജീവിതവും ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുന്നതിന് 2019 മുതൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ജീവനി പദ്ധതി എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ജീവനി പദ്ധതി എന്ന പോയിന്റ് ഓർക്കാം. യെസ്. ഇനി ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ ചികിത്സക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് കാസ്. പലപ്പോഴായിട്ട് PSC ചോദിച്ച ചോദ്യമാണ് ക്യാസ് കേട്ടോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ്? ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ ചികിത്സക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണെന്തേ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ് എന്ന് നോട്ട് ചെയ്യും കേട്ടോ. ക്യാസ്. ഇനി 1 മുതൽ 8 വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെടാവിളക്ക് എന്ന് നോട്ട് ചെയ്തു. എന്താണ് കെടാവിളക്ക്? 1 മുതൽ 8 വരെയുള്ള OBC വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണെന്ത്? കെടാവിളക്ക്. കെടാവിളക്ക് കേട്ടോ. 1 മുതൽ 8 വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ്? കെടാവിളക്ക്. കെടാവിളക്ക് OBCക്കാർക്ക് മാത്രമാണ്, എല്ലാവർക്കും ഇല്ല. OBC വിഭാഗങ്ങൾക്കുള്ള പദ്ധതിയാണ് കെടാവിളക്ക് എന്ന പേരുള്ളത്. അപ്പൊ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ ചികിത്സക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണെന്ത്? കാസ്പ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തോ കേട്ടോ. യെസ്. കെടാവിളക്ക് വെറൈറ്റിയാണ്.
അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കേട്ടോ. ഇനി പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ്. പല കാരണങ്ങളാൽ പഠനം മുടങ്ങിയവരെ കണ്ടെത്തി അവരുടെ തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ന് ഹോപ്പ് എന്ന് വെച്ചു. ഹോപ്പ് സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിമുക്തി. ഓക്കെ, അപ്പൊ പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? ഹോപ്പ്. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വിമുക്തി. ആശുപത്രികളിലെ ലാബ് സംവിധാനം നവീകരിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് നിർണയ പദ്ധതി. ചിലപ്പോ എല്ലാരും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ, നിർണയ പദ്ധതി. ആശുപത്രികളിൽ ലാബ് സംവിധാനം നവീകരിച്ച് ഇപ്പൊ എല്ലാ ആശുപത്രികളിൽ അല്ലെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള വിവിധ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ഹൈജീനിക് ആണ് അല്ലെ, ഒരുപാട് മാറി. യെസ്, അപ്പൊ ആശുപത്രികളിലൊക്കെയുള്ള ലാബ് സംവിധാനം ഒക്കെ നവീകരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ് എന്ത്? നിർണയ കേട്ടോ. ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി വിമുക്തി. പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോപ്പ് ആണ് എന്ന പോയിന്റും പഠിച്ചു കേട്ടോ. ഹോപ്പ്. അപ്പൊ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര സുരക്ഷക്കായിട്ടുള്ള പദ്ധതി, അതിന് എന്തായാലും തെറ്റൂല, കേട്ടോ. അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ എന്താ ഇതിനകത്ത് ചോദിക്കാത്ത, 65 വയസ്സിന് പ്രായമായ അപ്പൂപ്പന്മാരെ അപ്പൂമ്മമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സുഹൃത്തുക്കളെ പോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതായിരുന്നു? വയോ വയോമിത്രം അല്ലെ, വയോമിത്രം. പിന്നെ അവരുടെ ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പരിപാടിയുടെ പേരെന്തായിരുന്നു? അവർക്ക് വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പരിപാടി. യെസ്, അത് വയോമധുരമാണ് എന്ന പോയിട്ട് എന്ത് ചെയ്യാം? പുറത്ത് വെക്കാം അല്ലെ. ഇനി സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമ്മൾ പഠിച്ചു സേഫ് ഹോം എന്ന് നമ്മൾ പഠിച്ചു. പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതിയുടെ പേരെന്താന്ന് നമ്മൾ പഠിച്ചു? തണലിടം എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ കോക്ലിയ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതി, കുറച്ച് പഴയ പദ്ധതിയാണ്. എന്ത്? ശ്രുതി തരംഗം. അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് നമ്മൾ പഠിച്ചു? ധ്വനിയാണ് നമ്മൾ പഠിച്ചു അല്ലെ. യെസ്, അപ്പൊ അതൊക്കെ കിട്ടുന്നില്ലേ, കുറെയൊക്കെ കിട്ടുന്നില്ലേ. ഒരുപാട് കാര്യങ്ങളാവുന്ന സമയത്ത് ഇതുവരെ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറേ പഠിച്ചല്ലോ ദൈവമേ എന്നൊരു ചിന്ത വരുമായിരിക്കും ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആളുകളെ. പക്ഷേ കിട്ടുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലെ. ഓക്കെ അല്ലെ. യെസ്, അടുത്തത് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം പദ്ധതി. എന്താണ് ബാലകേരളം പദ്ധതി? കുട്ടികളിലെ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ബാലകേരളം പദ്ധതി എന്ന പോയിന്റ് ഓർക്കുക കേട്ടോ, ബാലകേരളം പദ്ധതി. ഓക്കെ, ഇനി ADS കളിൽ നമ്മുടെ അയൽക്കൂട്ട സംഗമങ്ങളിലൊക്കെ കലാ സാംസ്കാരിക സാമൂഹിക ഇടമൊരുക്കുന്ന കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് എന്നിടം. എന്താണ് എന്നിടം കേട്ടോ, എന്നിടം എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ ADS കളിൽ നമ്മുടെ അയൽക്കൂട്ടങ്ങളിലൊക്കെ കലാ സാംസ്കാരിക സാമൂഹിക ഇടമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത്? എന്നിടം എന്ന പദ്ധതി നോട്ട് ചെയ്തു കേട്ടോ, എന്നിടം. ഇനി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളിൽ നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ, സ്പ്ലാഷ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. സ്പ്ലാഷ്, സ്പ്ലാഷ് കേട്ടോ. നീന്തൽ തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫെസിലിറ്റി, ഒരു നമുക്ക് വേണ്ട ഒരു ഗുണമാണ് എന്ത്? നീന്തൽ പഠിക്കുക എന്നുള്ളത്. പക്ഷെ പണ്ടത്തെ പോലെയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് നീന്താനൊന്നും അറിയില്ല അല്ലേ. എന്നെയൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് നീന്താനൊന്നും അറിയില്ല, എന്നെ കൊണ്ടുപോയിട്ട് ഒരു കയത്തിലേക്ക് അങ്ങ് ഇട്ടു, ഞാൻ നീന്തി അങ്ങ് വന്നു ഇത്രേ. ഏ 6ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കരയിലിരുന്നു കൊണ്ട് കാലെത്തുന്ന രൂപത്തിൽ നീന്തൽ പഠിക്കാൻ ശ്രമിച്ചിരുന്ന എന്നെ എന്താണ്? യെസ്, അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത്. അല്ലെ, അങ്ങനെ നീന്താൻ പഠിച്ച എത്രയോ പേര് ഈ ക്ലാസ്സിൽ ഉണ്ടാവും. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടോ ഇട്ടിട്ട് നമ്മൾ എന്താണ് ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അപ്പുറത്തെ ആൾക്കാരുണ്ടാവും, ഒരു രക്ഷയില്ലെങ്കിൽ അവർ രക്ഷിക്കും. അങ്ങനെയൊക്കെയാണ് പഠിക്കുക. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ നമ്മള്
എന്താ പറയാ, ഒരു മുട്ടിന്റെ വെള്ളമാണെങ്കിൽ മോനെ നോക്കണട്ടോ, അങ്ങോട്ട് പോകല്ലേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ മക്കളെ ഇപ്പൊ നമ്മൾ വളർത്തുക അല്ലെ. പണ്ടത്തെ കാലം അങ്ങനെയാണ്. അപ്പൊ കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാലകേരളം. ഇനി അയൽക്കൂട്ട സംഗമങ്ങളിൽ കലാ സാംസ്കാരിക ഇടമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത് എന്നിടം എന്ന് പറയുന്നത് കേട്ടോ, എന്നിടം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പ്ലാഷ് എന്ന് ഓർത്തിട്ടോ. സ്പ്ലാഷ് മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. ചെങ്ങാതി അത് ഈ അതിഥി തൊഴിലാളികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ സാക്ഷരതാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചെങ്ങാതി എന്ന് വിളിച്ചു. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം. പിന്നെ എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് ഹൃദ്യം. ഇപ്പൊ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ സാക്ഷരതാ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ന് ചെങ്ങാതി. ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സക്കായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെന്ന് ഹൃദ്യം എന്നോട് ചേർത്തു. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത് ആശ്വാസ കിരണം. എത്ര രൂപ? 600 രൂപ കേട്ടോ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ കൊടുത്താൽ മതിയോ? പ്രതിമാസം 600 രൂപ ഒരു ദിവസം ചെലവിൽ തികയോ 600 രൂപ ഇപ്പോ അല്ലെ. അപ്പൊ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത് ആശ്വാസ കിരണം എന്ന പോയിന്റ് പുറത്ത്. ഓക്കെ, ആശ്വാസ കിരണം കേട്ടോ, ആശ്വാസ കിരണം. അപ്പൊ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പരിപാടിയുടെ പേര് ചെങ്ങാതി. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഹൃദ്യം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത് ആശ്വാസ കിരണം എന്ന് വിളിച്ചു കേട്ടോ. അപ്പോ അതങ്ങനെ. പിന്നെ നമ്മുടെ വൃക്ക തകരാറ് സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയുടെ പേരെന്താ നമ്മൾ പഠിച്ചു? ബി പി എല്ലുള്ള ആളുകൾക്ക് അതേതാണ് സമാശ്വാസം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി പാർപ്പിടമില്ലാത്ത ജയിൽ മോചിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് അതേതാ, അത് തണലിടമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ഒക്കെ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരെന്താണ്? ഓർമ്മത്തോണി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയുടെ പേര് സ്നേഹപൂർവമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ടൈപ്പ് 1 പ്രമേയം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി, യെസ് അത് മിഠായിയാണ് എന്ന് നമുക്കറിയാം. അസംഘടിത തൊഴിലാളികളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോർട്ടൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രം പോർട്ടൽ ആണെന്ന് വിളിച്ചു അല്ലെ. സ്കൂളുകളിൽ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് അവരെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ് അല്ലെ. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളമാണ് അല്ലെ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴവില്ല് ആണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. ഇനി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഭിന്നലിംഗക്കാരായ ആളുകളെ അവരുടെ പിന്നെ അവരെ സ്വയം പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാകല്യമാണ് എന്ന പോയിന്റ് ദിയാം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ,